കഴിഞ്ഞ ദിവസം ദിലീപ് ബാലചന്ദ്രകുമാർ തനിക്ക് അയച്ച ശബ്ദ സന്ദേശം എന്ന പേരിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു. ബാലചന്ദ്രകുമാർ ദിലീപിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമായിരുന്നു ഇത്. ഇപ്പോഴിതാ ദിലീപ് പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിൽ പ്രതികരണവുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. ഓഡിയോ ക്ലിപ്പിന്റെ പൂർണ്ണരൂപം തന്റെ കയ്യിലുണ്ടെന്നും ഉടൻ പുറത്തുവിടുമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. രക്ഷപ്പെടാനുള്ള ഒരു പ്രതിയുടെ അവസാനത്തെ കൈകാലിട്ടെടുപ്പ് മാത്രമാണ് ഇതെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന സമയത്ത് അവസാനത്തെ കച്ചിത്തുരുമെന്ന നിലയിലാണ് ദിലീപിന് ഓഡിയോ സന്ദേശം അയച്ചത്. അതിന് ദിലീപ് മറുപടി പോലും തന്നിരുന്നില്ല. ദിലീപിനോട് ഇതിനുശേഷം എനിക്ക് പകയുണ്ടെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ദിലീപിനോട് തനിക്ക് പകയുണ്ടെന്ന് തെളിയിക്കാനുള്ള യാതൊന്നും ഇപ്പോൾ ദിലീപ് പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിൽ ഇല്ലെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. തനിക്കെതിരായ പീഡന കേസിന് പിന്നിൽ ദിലീപാണെന്നും അദ്ദേഹം ആരോപിച്ചു. ബാലചന്ദ്രകുമാറിനെതിരെ കോടതിയിൽ ഹാജരാക്കിയ ശബ്ദ സന്ദേശമാണ് ദിലീപ് പുറത്തുവിട്ടത്. ദിലീപിന് ബാലചന്ദ്രകുമാർ അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് ദിലീപ് പുറത്തുവിട്ടത്. താൻ പണം കടം വാങ്ങിയവരോട് ദിലീപ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഓഡിയോയിലുള്ളത്. 4 മാസത്തിനകം സിനിമ ഉണ്ടാകുമെന്ന് കള്ളം പറയണമെന്നും ബാലചന്ദ്രകുമാർ ആവശ്യപ്പെടുന്നു. 2021 April 14 അയച്ച സന്ദേശമാണ് ദിലീപ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പല്ലിശ്ശേരി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരു മാഡം അണിയറിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാഡം ബാംഗ്ലൂരുവിൽ വെച്ച് പോലീസ് പിടിയിലായിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പല്ലിശ്ശേരി നടത്തിയിരിക്കുന്നത്. രഹസ്യമായിട്ടാണ് അത്ര അറസ്റ്റ് നടന്നത്. നിലവിലെ മാഡത്തെ ഒരു രഹസ്യ താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. തനിക്ക് ലഭിച്ച ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. എന്നാൽ സംഗതി സത്യമാണോ എന്ന് അന്വേഷിക്കേണ്ടത് ദിലീപും ദിലീപിന്റെ അഭിഭാഷകനാണെന്നും കൂട്ടിച്ചേർത്തു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ത്രീ നിരവധി സിനിമകൾക്ക് വേണ്ടി സാമ്പത്തികമായി പലരെയും സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ബഹുഭാഷാ സിനിമകളാണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിറയെ വേരുകൾ അവർക്കുണ്ട് എന്ന വിവരമാണ് തനിക്ക് ലഭിച്ചത് എന്നും പല്ലിശ്ശേരി വ്യക്തമാക്കി. എന്തുതന്നെയായാലും ഈ വെളിപ്പെടുത്തൽ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും നടുക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.